എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളി കിണ്ണത്തപ്പം തയ്യാറാക്കാം. ഇത് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. എങ്കിൽ തന്നെയും നല്ല സോഫ്റ്റായിട്ടും നല്ല സ്വാദോടുകൂടിയും നമുക്ക് കിണ്ണത്തപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പാചക രീതികളൊക്കെ ഒന്ന് നോക്കി വന്നാലോ? അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിലെ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുകി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് കിണ്ണത്തപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിക്കാം. രണ്ട് കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് രണ്ട് കപ്പ് അളവിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടതാണ് ഒരു കപ്പളവിൽ കടലപ്പരിപ്പാണ്. ഇതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താണ്, ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ടതാണ്. കടലപ്പരിപ്പ് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് പിന്നീട് മതിയാകും. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കിണ്ണത്തപ്പം ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു പാത്രം ഒന്ന് നെയ്യൊക്കെ ഒന്ന് തടകി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷമാണ് ഗ്യാസ് കത്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും തീയൊന്ന് മെല്ലെ കുറച്ച് കൊടുക്കണം. ഇത് ഒരുപാട് സമയം കൊണ്ട് ചെയ്തെടുക്കുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഒരുപാട് സൂക്ഷിച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലതായിട്ട് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കാം. രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. കടലപ്പരിപ്പ് വേവിക്കാതെ തന്നെയാണ് ചേർക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിലിട്ടുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ ഒന്നാം പാൽ കൂടെ ചേർക്കാം. നമ്മൾ ഒന്നാം പാൽ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പാൽ കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാലൊന്ന് മിക്സായി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ നല്ല കുറുകിയ പാൽ നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ എല്ലാം കൂടെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കിണ്ണത്തപ്പം നല്ല കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വിട്ട് വരുന്നത് വരെയും നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം വീണ്ടും ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് വിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ പാകമായിട്ട് വരും. അപ്പം അതുവരെയും നമുക്ക് ഒന്നുകൂടെ വഴച്ചെടുക്കാം. പാത്രത്തിൽ നിന്നൊക്കെ നല്ലവണ്ണം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യിലിട്ട് തന്നെ ഒന്നും കൂടെ മുരിപ്പിച്ചെടുക്കണം. നല്ലവണ്ണം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ലവണ്ണം ഒന്ന്
പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടായി തണുത്തൊക്കെ വരാനായിട്ട് ഒരു 2 മണിക്കൂർ സമയം വേണം. എന്നാൽ മാത്രമാണ് ഇത് സെറ്റായിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുവരെയും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ ഒന്ന് വിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ എന്നെ അറിയിക്കണം. ഇതേപോലുള്ള ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.